നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അറസ്റ്റിലായ സി പി എം കൗൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇ ഡി പള്ളിക്കാട് സ്വദേശി ശ്രീജിത്തിനെ വിളിപ്പിച്ചിരിക്കുകയാണ് അരവിന്ദാക്ഷന്റെ അമ്മയുടേത് എന്ന പേരിൽ ഇ ഡി കോടതിയിൽ നൽകിയത് ശ്രീജിത്തിന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൗണ്ടാണെന്നായിരുന്നു ആക്ഷേപം ഉയർന്നിരുന്നത് ഇ ഡി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് സി പി എമ്മും പെരിങ്ങണ്ടൂർ ബാങ്കും ഒരുമിച്ച് ആരോപണം ഉന്നയിച്ചു അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൗണ്ട് വഴി അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡി വെളിപ്പെടുത്തിയത് എന്നാൽ അരവിന്ദാക്ഷൻ ഇത് നിഷേധിച്ചു അരവിന്ദാക്ഷന്റെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ ബാങ്കാണ് ആണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിച്ചതെന്നും ഇ ഡിയെ കോടതി അറിയിച്ചിരുന്നു അരവിന്ദാക്ഷൻ ഇക്കാര്യം സമ്മതിച്ചതായും ഇ ഡി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇ ഡി തെറ്റായ വിവരങ്ങളാണ് നൽകിയതെന്നും പ്രചരിപ്പിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് ഹർജി നൽകി ഈ സാഹചര്യത്തിലാണ് അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ട് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇ ഡി നീക്കം തുടങ്ങിയത് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് നൽകിയ രേഖ വ്യാജ തെളിവുണ്ടാക്കാൻ ഉപയോഗിച്ചതിനും ബാങ്കിനെ അപകീർത്തിപ്പെടുത്തിയതിനും ഇ ഡിക്കെതിരെ ഹർജി ഫയൽ ചെയ്തു കൊച്ചി സി ബി ഐ കോടതി നമ്പർ മൂന്നിലാണ് ഹർജി ഇ ഡി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ചന്ദ്രമതി എന്നയാളുടെ അക്കൗണ്ട് വിവരം ബാങ്ക് നൽകിയത് ഇതിനെ മറ്റൊരാളുടെ അമ്മയുടെ അക്കൗണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇ ഡി കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇത് ഇടപാടുകാരിലും നിക്ഷേപകരിലും ആശയക്കുഴപ്പമുണ്ടാക്കി രണ്ടു തവണയാണ് ബാങ്ക് വിവരം നൽകിയത് രണ്ടാമത് നൽകിയ വിവരമാണ് ഇ ഡി കോടതിയിൽ നൽകിയത് പിന്നീട് കോടതിയിൽ നൽകിയ തെറ്റായ വിവരം ബാങ്കിന് സംഭവിച്ച വീഴ്ചയാണെന്ന് വരുത്താനും ശ്രമിച്ചുവെന്ന് ആരോപണമുണ്ടായിരുന്നു കരുവന്നൂർ വിഷയത്തിൽ സി പി എം നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇ ഡി പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിനെ മറയാക്കിയതെന്നാണ് സി പി എം ആരോപിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ അമ്മ പള്ളിക്കാട് ചന്ദ്രമതിക്ക് പെരിങ്ങണ്ടൂർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം ഈ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ടുള്ള പാലായിൽ വീട്ടിൽ ചന്ദ്രമതിയുടെ വിവരം ഇ ആവശ്യപ്പെട്ടു ഇതിൽ നോമിനി ശ്രീജിത്ത് ആയിരുന്നു ഇവരുടെ പേരിൽ പേരിൽ ലക്ഷം രൂപയുടെ ബാങ്ക് അരവിന്ദാക്ഷന്റെ അമ്മയുടെ ആരോപിക്കുകയായിരുന്നു കരുവന്നൂർ കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറിന്റെ സഹോദരൻ ശ്രീജിത്ത് അരവിന്ദാക്ഷന്റെ ബിനാമിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചുവെന്ന് സി പി എം ആരോപിക്കുന്നുണ്ട് അതേസമയം തൃശൂർ കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ ഉൾപ്പെട്ടതായി കരുതുന്ന ഇരുന്നൂറ് കോടി രൂപയുടെ വസ്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയതോടെ പ്രമുഖർ അങ്കലാപ്പിലുമാണ് കേസിലെ പ്രതികൾ ബന്ധുക്കൾ കൂട്ടാളികൾ എന്നിവരുടെ പേരിലുള്ള ബിനാമി നിക്ഷേപമായതിനാൽ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ മുന്നൂറ്റി അൻപതോളം കോടിയുടെ തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നത് സതീഷ് കുമാറിലേക്ക് അന്വേഷണം എത്തിയതാണ് നിർണായകമായത് ഇ നടപടികൾ കരുവന്നൂരിനെ രക്ഷിക്കുമെന്നാണ് ഇപ്പോൾ സൂചന കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പും മുന്നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം ആറ് കോടിയുടേതാണെന്ന വെളിപ്പെടുത്തൽ ഇ ഡി നേരത്തെ നടത്തിയിരുന്നു നൂറ്റി ഇരുപത്തി ആറ് ദശാംശം എട്ട് കോടിയുടെ തട്ടിപ്പെന്ന് സഹകരണ വകുപ്പും നൂറ്റി പന്ത്രണ്ട് കോടിയെന്ന് ക്രൈംബ്രാഞ്ചും പറഞ്ഞെടുത്താണ് ഇതിന്റെ രണ്ടര ഇരട്ടിയോളം തുകയുടെ തട്ടിപ്പ് നടന്നതായി ഇ ഡി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കിട്ടാക്കടങ്ങൾ വ്യാജ വായ്പകൾ എന്നിവ കണക്കാക്കി തിരിച്ചപ്പോഴാണ് ഇത്രയും വലിയ തട്ടിപ്പിന്റെ കണക്ക് വ്യക്തമായത് പ്രധാനമായും തൊണ്ണൂറ് പേരാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നിലുള്ളത് വ്യാജരേഖകളും വിലമതിക്കാനാവാത്ത ഈടുകളും നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് ഇതിൽ ഇരുന്നൂറ് കോടിയാണ് കണ്ടുകെട്ടുന്നത് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടതിന്റെ പകുതി തുകയിൽ വീണ്ടെടുത്തതിനാൽ ബാങ്കിനെ നിലനിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സംസ്ഥാന സഹകരണ രജിസ്ട്രാറെ വിളിച്ചു വരുത്തി ഇ സ്ഥിതിഗതികൾ അറിയിച്ചിട്ടുണ്ട് കുറഞ്ഞ മൂല്യമുള്ള സ്വത്തുവകകളും മുക്കുപണ്ടങ്ങളും ഈടായി സ്വീകരിച്ച് ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന പാർട്ടികൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കോടികളുടെ വായ്പ നൽകിയതാണ് കരുവന്നൂനെ തകർത്തു കളഞ്ഞത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതാണ് ഇതിനിടെ ഇ ഡി അന്വേഷണം അട്ടിമറിക്കാനും നീക്കം സജീവമാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരായ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി പെരിങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രതികരിച്ചതും ശ്രദ്ധേയമാണ് ബാങ്കിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഇ ഡി ഉദ്യോഗസ്ഥരുടെ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് അധികൃതർ എറണാകുളം പി എം എൽ എ കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നിലും സി പി എമ്മിന് രാഷ്ട്രീയ കളിയാണ് സി നിയന്ത്രിക്കുന്ന ബാങ്കാണ് ഇതും കേസ് അന്വേഷണവുമായി ഇ ഡി പൂർണ്ണമായും തങ്ങൾ സഹകരിക്കുന്നുണ്ടെന്ന ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും സമയബന്ധിതമായി തന്നെ ഹാജരാക്കി കേസിൽ പ്രതി ചേർക്കപ്പെട്ട അരവിന്ദാക്ഷന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ട് വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ ഒന്നിലേറെ തവണ ബാങ്കിനോട് ചോദിച്ചു വാങ്ങി അതിനു പുറമെ പ്രത്യേകമായി മറ്റൊരു അവസരത്തിൽ ഈ ഒരു അക്കൗണ്ടിലെ വിവരങ്ങൾ ചോദിച്ചു വാങ്ങി ഹർജിയിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് അരവിന്ദാക്ഷന്റെ മാതാവിന്റേതാണെന്ന് പ്രചരിപ്പിക്കും ഈ കോടതിയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ ബാങ്കിനെതിരെ തെറ്റായ പ്രചരണത്തിന് ഇടയാക്കി ഇ ഡി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള മുഴുവൻ രേഖകളുമുണ്ട് എന്നിട്ടും മനഃപൂർവ്വമായാണ് തെറ്റായ വിവരം റിമാൻഡ് എക്സ്റ്റൻഷൻ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും ബാങ്ക് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ായ ദിവസങ്ങളിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വിളിച്ചു വരുത്തി ബാങ്ക് നൽകിയ വിവരങ്ങൾ തെറ്റാണെന്ന് എഴുതി നൽകാൻ സെക്രട്ടറിയെ നിർബന്ധിച്ചുവെന്നും പറയുന്നു നന്ദി